ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ രാഷ്ട്രപതി ഭവനിൽ നടക്കും. നാളെ എൻഡിഎയുടെ മുഴുവൻ എംപിമാരുടെയും യോഗം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ച് നടക്കും. 305 എംപിമാരുടെ പിന്തുണയോടെയാകും എൻഡിഎ സർക്കാർ അധികാരമേൽക്കുക. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ 305 എംപിമാർ എന്നുള്ള കണക്ക് ഏതാണ്ട് കൃത്യമായോ, അപ്പം തന്നെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച തന്നെ എന്നുള്ളതാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്? ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നിന്നും എങ്ങനെയൊക്കെയാണ്? ലക്ഷ്മി, ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നതനുസരിച്ച് 305 അംഗങ്ങളുടെ ഒരു പിന്തുണയോടുകൂടിയായിരിക്കും മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുക എന്നുള്ളതാണ്. ചെറുതും വലുതുമായ കൂടുതൽ പാർട്ടികൾ എൻ ഡി എയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ എൻ ഡി എ നേതാക്കളുടെ യോഗമുണ്ടായിരുന്നു. ഈ യോഗത്തിൽ 15 പാർട്ടികളിൽ നിന്നായി 21 നേതാക്കൾ പങ്കെടുത്തു. മാത്രമല്ല, പ്രധാനമന്ത്രിയെ കൂടാതെ രാജ്നാഥ് സിംഗ്, അതേപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പ്രധാനമന്ത്രിയെ എൻ ഡി എ നേതാക്കൾ ഐക്യകണ്ഠേന അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുവാനും രാജ്യത്തെ വികസന തേരോട്ടത്തിലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല എന്നുള്ളതാണ് എൻ ഡി എ നേതാക്കളുടെ വിലയിരുത്തൽ. തുടർന്നും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ ആകണമെന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള കത്ത് എൻ ഡി എ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് കൈമാറി. ഏതായാലും ഇന്നലത്തെ യോഗത്തിൽ അവർ ഐക്യകണ്ഠേന തന്നെ ഒരു പ്രമേയവും പാസാക്കി. തുടർന്ന് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലൂന്നി വികസനത്തിലും അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള അജണ്ട മുൻനിർത്തിക്കൊണ്ട് ഈ സർക്കാർ, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇന്നലെ സംയുക്ത പ്രസ്താവനയിലും എൻ ഡി എ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ ഏതാണ്ട് 18 സ്വതന്ത്ര എം എൽ എമാരുണ്ട്. ആ എം എൽ എമാരിൽ ഇതിനോടകം തന്നെ 7 എം എൽ എമാർ നരേന്ദ്രമോദിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ കണക്കുകൾ കൂടി ഉൾപ്പെടുമ്പോഴായിരിക്കും ഒരുപക്ഷെ 305 എന്നുള്ളൊരു അവകാശവാദം ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ കക്ഷികൾ ഈ എൻ ഡി എയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്നുള്ള അവകാശവാദം, അത് ഒരു പക്ഷേ ഈ വരും മണിക്കൂറുകളിൽ രാഷ്ട്രീയ ഭാരതത്തിലെ രാഷ്ട്രീയ കൂടുതൽ ചലനങ്ങൾക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായൊക്കെ നിൽക്കുന്ന കക്ഷികളും ഒരുപക്ഷെ ബി ജെ പിക്കൊപ്പം എൻ ഡി എയുടെ ഭാഗമായി ചേരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് സൂചന നൽകിക്കൊണ്ട്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമലൈ അത്തരം ചില സൂചനകൾ നൽകിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് തമിഴ്നാട്ടിൽ നിലവിൽ ബി ജെ പിക്ക് ഒരു എം പിമാരില്ല, അതേസമയം എൻ ഡി എയുടെ ഭാഗമായി ചിലരെയെങ്കിലും കേന്ദ്രത്തിലേക്ക് അയക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇന്നലെ, അല്ലെങ്കിൽ അത്തരം സൂചനകൾ ഇന്നലെ കെ അണ്ണാമലൈ നൽകിയിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ചെറുകക്ഷികൾ ഒരുപക്ഷെ എൻ ഡി എയ്ക്കൊപ്പം വന്ന് എൻ ഡി എയുടെ ഭാഗമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും നാളെ എൻ ഡി എയുടെ മുഴുവൻ എം പിമാരുടെ, ബി ജെ പിയുടെ എം പിമാർ ഉൾപ്പെടെ 240 എം പിമാർ ഉൾപ്പെടെ എൻ ഡി എയുടെ മുഴുവൻ എം പിമാരുടെയും യോഗം നാളെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. 11 യോഗം. ആ യോഗത്തിൽ അവ സഭാ നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കും. ആ കത്ത് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് പ്രധാനമന്ത്രി കൈമാറുന്നതോടുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേദി ഒരുങ്ങുന്നത്. ശനിയാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പ്രധാനമായും അയൽ രാജ്യങ്ങളിലുള്ള വിശിഷ്ട വ്യക്തികളെയൊക്കെ തന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് ഭാരതത്തിൽ നിന്ന് തന്നെയുള്ള വിശിഷ്ട വ്യക്തികൾ, അതേപോലെ തന്നെ പ്രതിപക്ഷത്തിനടക്കമുള്ള ക്ഷണം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ആന്ധ്രാ സർക്കാർ, ആന്ധ്രയിൽ 9 ചന്ദ്രബാബു നായിഡു അധികാരമേൽക്കുമെന്നും അറിയാൻ കഴിയുന്നു. ഒപ്പം അരുണാചൽ പ്രദേശിലെയും അതേപോലെ തന്നെ ഒഡീഷയിലെയും അടക്കം മുഖ്യമന്ത്രിമാരുടെ കാര്യവും ബി ജെ പി കേന്ദ്ര നേതൃത്വം ചർച്ചയിലിരിക്കുന്ന വിഷയമാണ്. 9-10 ശേഷം ഒഡീഷയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി അധികാരമേൽക്കുമെന്ന് ഒഡീഷയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. സ്വാഭാവികമായും 10 അല്ലെങ്കിൽ 10 ശേഷമോ ഒഡീഷയിലെ മുഖ്യമന്ത്രി അധികാരമേൽക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലും മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഉള്ള പേമാഖണ്ഡു തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു. അതേസമയം ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഉണ്ടായിരുന്നു. ആ ഇന്ത്യ സഖ്യത്തിലെ യോഗം ഈ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്കൊന്നും കടന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നലത്തെ വാർത്തകൾ
ശ്രദ്ധിച്ചാൽ രാവിലെയൊക്കെ വലിയ വാർത്തകളായിരുന്നു അത്തരം ചില സൃഷ്ടികൾ പല കോണുകളിൽ നിന്നും വന്നു. അതായത് ഇന്ത്യ സർക്കാർ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ സംഖ്യ ഉണ്ട്, മാത്രമല്ല നിതീഷ് കുമാർ അടക്കം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള അത്തരം പ്രചരണങ്ങളൊക്കെ തന്നെ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഈ നിതീഷ് കുമാർ തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ത്യയെ യോഗത്തിലെത്തിയതോടുകൂടി അത്തരം അഭ്യൂഹങ്ങളൊക്കെ തന്നെ മാറിയെന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ ചേർന്നത്. ആ യോഗത്തിന് ശേഷം 2 മണിക്കൂർ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു, ഭാവിയിൽ ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഭാവിയിൽ അനുയോജ്യമായ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കിയത്. അതേസമയം ഈ സർക്കാർ രൂപീകരണ അവകാശവാദങ്ങളിലേക്കോ മറ്റും കടന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലക്ഷ്മി യെസ്, നന്ദൻ ഈ സൂചിപ്പിച്ചതുപോലാണ് നാളെ എൻഡിഎയുടെ മുഴുവൻ എംപിമാരുടെയും യോഗം ചേരുമെന്ന് പറയുമ്പോൾ സ്വതന്ത്രരുടെ പിന്തുണ കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഇന്നലെ നമുക്ക് സൂചനകൾ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ നാളെ കൃത്യമായ ഒരു കണക്ക് എത്രയാണ് എന്നറിയാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ? മാത്രമല്ല 3 നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകും എന്നുള്ള ഏതാണ്ട് കൃത്യമായ സൂചനകളൊക്കെ BJP വൃത്തങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന സാഹചര്യത്തിൽ അതിനുശേഷം കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. നമുക്ക് നേരത്തെ തമിഴ്നാട്ടിലെ കാര്യം നന്ദൻ സൂചിപ്പിച്ചു, കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിമാർ എത്ര പേരുണ്ടാകും എന്നൊക്കെയുള്ളതാണ് ഇനി അങ്ങോട്ട് നോക്കി കാണേണ്ടത്. സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഉറച്ച സൂചനകളൊക്കെ കിട്ടിയിരുന്നല്ലോ. തീർച്ചയായിട്ടും അത്തരം സൂചനകളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ നാളെ 11 മണിക്ക് NDA മുഴുവൻ MPമാരുടെയും യോഗം ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ BJP 240 MPമാർക്ക് പുറമെ ശിവസേനയുടെ 7 MPമാർ, അതേപോലെ തന്നെ TDPയുടെ MPമാരും അതേപോലെ തന്നെ JDUവിൻ്റെ MPമാരും അടക്കമുള്ള മുഴുവൻ MPമാരും പങ്കെടുക്കും. അത് ഈ ഒരു 305 എന്നുള്ള സംഖ്യ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് നാളെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും കേവല ഭൂരിപക്ഷത്തിന് 272 എന്നുള്ള സംഖ്യ മാത്രം മതി. അതായത് നരേന്ദ്രമോദിക്ക് വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുവാൻ വേണ്ടി 272 എന്നുള്ള സംഖ്യ മാത്രം മതി. എന്നാൽ 305 അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ BJP അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ നാളത്തെ യോഗത്തിൽ ഈ 305 പേരും പങ്കെടുക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും 272 പേരുടെ പിൻബലമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുവാൻ BJPക്കും നരേന്ദ്രമോദിക്കും സാധിക്കും. മാത്രമല്ല ഈ നാളെ നടക്കുന്ന യോഗത്തിൽ അത് ഏതെല്ലാം ചെറു പാർട്ടികളിൽ നിന്നും MPമാർ പങ്കെടുക്കുമെന്നുള്ളതും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട സാഹചര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അനുഭാവി പ്രതിപക്ഷത്തിൻ്റെ അനുഭാവികളായി നിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപക്ഷെ ചെറു പാർട്ടികളൊക്കെ ഒരുപക്ഷെ NDAയുടെ ഭാഗമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല 18 സ്വതന്ത്രർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രരിൽ ഇതിനോടകം തന്നെ 7-ൽ പേർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, NDAയുടെ ഭാഗമാകാൻ അവർ തയ്യാറായതായിട്ടുള്ള വിലയിരുത്തലുകളാണ് ഇന്നലെ, അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് ഇന്നലെ BJP നേതാക്കൾ തന്നത്. ഇതിനു പുറമെ കൂടുതൽ ചെറുകക്ഷികളും ഇതിന് BJPയിലേക്ക് വരുമെന്നുള്ള സൂചനകളും, വ്യക്തമായ സൂചനകളും BJP നേതാക്കൾ തരുന്നുണ്ട്. അങ്ങനെയാണ് 305 എന്നുള്ളൊരു സംഖ്യയിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നാളത്തെ യോഗത്തിൽ ഏതാണ്ട് അത് കൃത്യമായി ബോധ്യപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു തരത്തിലുള്ള ഈ നിലവിൽ 303 എന്നുള്ള സംഖ്യയായിരുന്നു 1 നരേന്ദ്രമോദി സർക്കാരിൻ്റെ എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിനും കുറച്ചുകൂടി മുന്നോട്ട് വെച്ച് രണ്ടംഗങ്ങളുടെ പിന്തുണ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ 3 നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുക എന്നുള്ളതാണ്. ഇനി അധികാരമേറ്റാൽ, സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളത് ചർച്ചകളിലേക്കായിരിക്കും കിടക്കുക. സ്വാഭാവികമായും ഇത്തവണ ഒരു സഖ്യ സർക്കാരായതുകൊണ്ട് പ്രധാനമായും JDSനും ശിവസേനയ്ക്കും ഒക്കെ തന്നെ അർഹമായ പരിഗണന നൽകാതെ മുന്നോട്ട് പോകാൻ BJPക്ക് ഇത്തവണ സാധിക്കില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവികളൊക്കെ തന്നെ സഖ്യകക്ഷികൾക്ക് ഒരു പക്ഷേ കൊടുക്കേണ്ട സാഹചര്യമുണ്ടാകും. അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ചർച്ചകൾ BJP നേതൃത്വം കടന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ആർക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിലൊന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ കേരളത്തിൽ നടക്കം സുരേഷ് ഗോപിയും അതേപോലെ തന്നെ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖറും ഈ മന്ത്രിസഭയുടെ രാജ്യസഭാ അംഗമായി വന്ന് ഈ ഇതിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടുപേർക്കും സഹമന്ത്രി സ്ഥാനം നൽകും
നൽകുവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ബി ജെ പിയുമായി അടുത്ത് നിൽക്കുന്നവർ പ്രവചിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സഖ്യകക്ഷികൾക്കും അർഹമായ പരിഗണന നൽകാതെ ഇത്തവണ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതിനാൽ തന്നെ വളരെ കീ പോസ്റ്റുകൾ, ഇതിനോടകം തന്നെ അത്തരം ചില ചർച്ചകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ബാർഗെയിനിങ്ങുകളും ഒക്കെ തന്നെ ഈ സഖ്യകക്ഷികൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറും അതേപോലെ തന്നെ ആന്ധ്രാ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ചന്ദ്രബാബു നായിഡും ഒക്കെ തന്നെ അത്തരം ചില വിലപേശലുകൾ നടത്തിയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണം, അതേപോലെ തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉയർത്തിയെന്നുള്ളതാണ്. മാത്രമല്ല ഈ ചന്ദ്രബാബു നായിഡിൻ്റെ ടി ഡി പിക്ക് വേണ്ടി ചില വകുപ്പുകൾ, ഭക്ഷ്യവകുപ്പും അതേപോലെ തന്നെ ഉപരിതല ഗതാഗതം അടക്കമുള്ള വകുപ്പുകൾ ചോദിച്ചു. അത്തരം ചില അഭിയോഗങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ആരുടെയും വകുപ്പുകളോ അല്ലെങ്കിൽ ഏത് മുന്നണിക്ക് ഏത് വകുപ്പ് നൽകുമെന്നോ ഒന്നും തന്നെ വ്യക്തമാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്തരം സൂചനകൾ നൽകുന്നത് ഒരു പക്ഷേ തെറ്റായ ഒരു വഴിയായിരിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് അത്തരം സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. തുടർ ചർച്ചകളിലേക്ക് ബി ജെ പി നേതൃത്വം കടന്നിട്ടുണ്ട്. പ്രധാനമായും രണ്ട് ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സഖ്യകക്ഷികൾക്കും നൽകേണ്ട വകുപ്പുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് കടന്നുകൊണ്ട് സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി. ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ച് ഒരു വമ്പൻ വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിൽ പോലും ശോഭ ഒട്ടും ചോരാതെയായിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ള സൂചനകൾ. കാരണം നമുക്കറിയാം ഇതൊരു വലിയ ചരിത്ര സംഭവമാണ്. അദ്ദേഹം തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിജയത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ പോലെ 1962 ശേഷം തുടർച്ചയായി മൂന്നാം തവണയും അധികാരമേൽക്കുന്ന സർക്കാർ എന്നുള്ള നിലയിൽ നമുക്കറിയാം രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. അത്തരത്തിൽ രാഷ്ട്രത്തലവന്മാരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള അങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങായിരിക്കും ശനിയാഴ്ച നടക്കുക എന്നുള്ള സൂചനകൾ കൂടി. തീർച്ചയായിട്ടും ഈ ചരിത്രത്തിൽ, അതായത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 1962 ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇതാദ്യമായാണ് മൂന്നാം തവണയും ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. സ്വാഭാവികമായും 6 പതിറ്റാണ്ട് ശേഷമുള്ള ചരിത്ര സംഭവം തന്നെയാണ്. ഇന്നലെ NDA നടത്തിയ സംയുക്ത പ്രസ്താവനയിലും അക്കാര്യം വ്യക്തമായിരുന്നു. അതായത് ഇതൊരു ചരിത്ര നേട്ടമായിട്ട് തന്നെയാണ് NDA പൊതുവെ വിലയിരുത്തുന്നത്. മാത്രമല്ല ഇനിയും ചരിത്രം കുറിക്കുവാൻ വരുന്ന NDA സർക്കാരിനാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും ആ സംയുക്ത പ്രസ്താവനയിൽ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഏതായാലും നാളെ കഴിഞ്ഞ് മറ്റേന്നാൾ 8-ാം തീയതി സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ അത് സ്വാഭാവികമായും വലിയ ആഘോഷമാക്കി മാറ്റാൻ BJP NDA ഘടകകക്ഷികളും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ചരിത്ര സംഭവം എന്ന നിലയിൽ അത് ആഘോഷിക്കേണ്ടതിൻ്റെ അനിവാര്യത കൃത്യമായി തന്നെ നേരത്തെ BJP നേതാക്കൾ വ്യക്തമാക്കിയതായിരുന്നു. മാത്രമല്ല ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി വിജയത്തിന് ശേഷം BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നേതാക്കളെ അഭിസംബോധന ചെയ്തപ്പോഴും അദ്ദേഹം ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ BJP സർക്കാരിൻ്റെ തുടർ ഭരണം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ ആഘോഷങ്ങളോടുകൂടിയായിരിക്കും BJP ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ വരവേൽക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ആരൊക്കെ ഏതൊക്കെ VIPകൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും എത്തുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ ലിസ്റ്റ് നിലവിൽ സർക്കാരിന് ലഭിച്ചിട്ടില്ല. അതേസമയം മുഴുവൻ ഈ അയൽ രാജ്യങ്ങളിലെയും പ്രധാന നേതാക്കന്മാരെയും അതേപോലെ തന്നെ രാഷ്ട്രത്തലവന്മാരെയും ഒക്കെ തന്നെ ഇതിലേക്ക് ക്ഷണിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഭാരതത്തിൽ ഉള്ളിൽ നിന്നുമുള്ള പ്രധാന വ്യക്തികൾ, അത് വിവിധ മേഖലയിലെ കഴിവ് തെളിയിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി ഈ ഒരു പരിപാടിയുടെ ഭാഗമാക്കിക്കൊണ്ട് വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് BJP ഈ ഒരു പദ്ധതി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ സൂചനകൾ. ലക്ഷ്മി.